നമസ്കാരം. എം ബി ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേരളം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കർണാടക സർക്കാർ. കർണാടകയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. 72 മണിക്കൂറിൽ കൂടാത്ത സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. കേരളത്തിൽ നിന്നെത്തി ഹോട്ടൽ, ഡോർമെട്രി, ഹോംസ്റ്റേകൾ എന്നിവിടങ്ങളിൽ തങ്ങുന്നവർ നിർബന്ധമായും RT-PCR നെഗറ്റീവ് പരിശോധനാ ഫലങ്ങൾ ഹാജരാക്കണം. രണ്ടാം മത്സരത്തിന്റെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ 3-20 മത്സരത്തിനിറങ്ങുന്നു. മൊട്ടേര സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7 മുതലാണ് മത്സരം. സ്റ്റാർ സ്പോർട്സ് ചാനലിൽ തത്സമയം മത്സരം. പരമ്പര ഇപ്പോൾ 1-1 എന്ന നിലയിലാണ്. ആദ്യ കളിയിൽ തോറ്റ ഇന്ത്യ രണ്ടാം കളിയിൽ 7 വിക്കറ്റിന് ജയിച്ചിരുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ ഇഷാൻ കിഷൻ മിന്നിയതും വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചെത്തിയതും ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കായി വകുപ്പ് രൂപീകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി കാഴ്ചപരിമിതർ LDF UDF നേതൃത്വങ്ങളെ കണ്ടു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ പുറത്തിറക്കുന്നത് മുമ്പിൽ കണ്ടാണ് കാഴ്ചപരിമിതരുടെ നീക്കം. ഇത്തവണയെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ തങ്ങളെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് നേതൃത്വം. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഇന്ന് അതത് നിയോജക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് എത്തിക്കും. EVM വെയർഹൌസായ തിരുവാതുക്കലിലെ APJ അബ്ദുൾ കലാം മെമ്മോറിയൽ ടൗൺ ഹാളിൽ സൂക്ഷിച്ചിരുന്ന യന്ത്രങ്ങളാണ് രാവിലെ 8 മുതൽ അതത് വരണാധികാരികൾക്ക് കൈമാറിയത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. ഓരോ മണ്ഡലത്തിലും ഉപയോഗിക്കേണ്ട കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും VVPAT യന്ത്രങ്ങളും ഏതൊക്കെയെന്ന് ആദ്യഘട്ട റാൻഡമൈസേഷൻ നിർണയിച്ചിരിക്കുന്നത്. 9 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2887 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും 3128 VVPAT യന്ത്രങ്ങളുമാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുത്തത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ EVM മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ് യന്ത്രങ്ങളുടെ വിതരണം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ നിയോജക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ജില്ലാ കളക്ടർ M. അഞ്ജനയുടെ നേതൃത്വത്തിൽ തിരുവാതുക്കലിലെ EVM വെയർഹൌസിൽ വെച്ച് നടന്നു. ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നങ്ങൾ തിരിച്ചറിയാനോ കൃത്യമായ ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാനോ ശേഷിയില്ലാത്ത വോട്ടർമാർക്കും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ സഹായിയെ അനുവദിക്കും. സ്വയം വോട്ട് ചെയ്യാൻ ശേഷിയുള്ള വോട്ടർമാർക്കൊപ്പം എത്തുന്ന സഹായികൾക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. സാഹചര്യമനുസരിച്ച് പ്രിസൈഡിംഗ് ഓഫീസറാണ് തീരുമാനമെടുക്കുക. സഹായിക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശനം അനുവദിക്കുമ്പോൾ നടപടികൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഒരേ വ്യക്തിക്ക് ഒന്നിലധികം ആളുകളുടെ സഹായിയെ പ്രവർത്തിക്കാൻ അനുമതിയില്ല. സഹായിയായി വോട്ട് ചെയ്യുന്നയാളുടെ വലത് ചൂണ്ടുവിരലിൽ മഷിയടയാളം പുരട്ടും. ഭീകര സംഘടനകളായ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മലയാളികളായ മുഹമ്മദ് അമീൻ, ഡോക്ടർ റഹീദ് റഷീദ് എന്നിവർ ഉൾപ്പെടെയുള്ള 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. മുഷഫ് അനുവറാണ് അറസ്റ്റിലായ 3-ാമൻ. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. MBTV ന്യൂസ് അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.